കണ്ണിലെ കോൽ. നാല് സന്യാസിമാർ ഒരിക്കൽ ഒരിടത്ത് ഒരുമിച്ച് താമസിച്ചിരുന്നു. അവർ ഒരാഴ്ചത്തേക്ക് ധ്യാനിക്കാൻ തീരുമാനിച്ചു. ഒരാഴ്ച കാലം മനസ്സിൽ മറ്റൊന്നും കയറരുത്, ഈശ്വരനെ തന്നെ ധ്യാനിച്ചിരിക്കണം. എന്ത് സംഭവിച്ചാലും വായ തുറക്കരുത്, മിണ്ടരുത്. അങ്ങനെ അങ്ങനെ മറ്റെല്ലാം മറന്നിരുന്ന് ധ്യാനിക്കണം. അങ്ങനെ അവർ പരസ്പരം പറഞ്ഞു സമ്മതിച്ചു. ധ്യാനവും തുടങ്ങി. ഒരു പകൽ കഴിഞ്ഞു, രാത്രിയായി. ഇരുട്ട് പരന്നു. അപ്പോൾ ഏതോ ശിഷ്യൻ മുറിയിൽ ഒരു വിളക്ക് കത്തിച്ചു വച്ചു. സന്യാസിമാർ അതൊന്നും ശ്രദ്ധിക്കാതെ ധ്യാനിച്ചിരുന്നു, ഉറങ്ങാതെ ഇരുന്നു. രാത്രി ഏറെയായി, വിളക്ക് കെടാറായി. തിരുനാളം ഇളകി, കുറുകി, കെടാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു സന്യാസി പറഞ്ഞു, അയ്യോ, ആ വിളക്ക് ഇപ്പോൾ കെടും. അത് കേട്ട് രണ്ടാമൻ പറഞ്ഞു, അതാ നിങ്ങൾ സംസാരിച്ചു, കരാർ മറന്നു. ഇത് കേട്ടപ്പോൾ മൂന്നാമൻ ചാടി പറഞ്ഞു, ദേ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നു, കരാർ കലക്കി, ധ്യാനം മുടക്കി. ഇത് കേട്ട നാലാമൻ ഗമയിൽ പറഞ്ഞു, ഹഹ, നിങ്ങൾ മൂന്ന് പേരും സംസാരിച്ചു, തെറ്റ് ചെയ്തു, ഞാൻ മാത്രമാണ് സംസാരിക്കാതിരുന്നത്. എന്നാൽ താനും അവസാനം സംസാരിച്ച കാര്യം അദ്ദേഹം പിന്നീടേ മനസ്സിലാക്കിയുള്ളൂ. ഇതാണ് കൂട്ടരെ ലോകത്തിന്റെ ഗതി. ഓരോരുത്തരും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നു, സ്വന്തം കുറ്റങ്ങളും കുറവുകളും കാണുന്നതേയില്ല. അന്യന്റെ കണ്ണിലെ കരട് കാണുന്നു, സ്വന്തം കണ്ണിലെ കോൽ കാണുന്നില്ല. സ്വന്തം കുറവുകളാണ് കണ്ടെത്തേണ്ടത്, പരിഹരിക്കേണ്ടത്. അങ്ങനെയേ ആർക്കും നന്നാകാനാകൂ, വളരാനാകൂ, സന്യാസിക്കും സാധാരണക്കാരനും.